എന്ന് സുധാകരൻ ആർ എസ് എസിനെ അനുകൂലിച്ച് സംസാരിച്ചോ അന്നു മുതൽ സുധാകരന് അധോഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിലയുമില്ല. ഒളിഞ്ഞും നെളിഞ്ഞും സുധാകരനോടുള്ള നീരസം എല്ലാവരും പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനമുയർത്തി യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ ക്യാമ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ മുമ്പ് നടത്തിയ ആർ എസ് എസ് അനുകൂല പ്രസ്താവനകളാണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുന്നതും നേതാക്കൾ വിമർശനം ഉന്നയിച്ചതും. കോൺഗ്രസിനുള്ളിൽ തന്നെയും കെ സുധാകരന്റെ പ്രസ്താവനകൾ വലിയ തോതിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. രണ്ടു ദിവസമായി പാലക്കാട് അട്ടപ്പാടിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ക്യാമ്പ് നടക്കുന്നത്. ആർ എസ് എസിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ ചാലക്കുഴിയാണ് കെ പി സി സി അധ്യക്ഷനെതിരെ വിമർശനം ഉന്നയിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത്. പാർട്ടിക്കുള്ളിൽ എത്ര വലിയ സ്ഥാനത്തുള്ള നേതാവാണെങ്കിലും ആർ എസ് എസിന് സംരക്ഷണം നൽകുന്ന നിലപാടുകളെ അംഗീകരിക്കാനാവില്ല. ആർ എസ് എസിനെ അനുകൂലിക്കുന്ന പ്രസ്താവനകളിൽ വെറും നാക്കുപിഴയായി മാത്രം കണ്ട് മൗനം പാലിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് പാർട്ടി ആർ എസ് എസിന് സംരക്ഷണം നൽകുന്നു എന്ന തരത്തിൽ ഏത് കോടി കുത്തിയ കൊമ്പൻ പറഞ്ഞാലും കൈയും വായും പൊത്തി മിണ്ടാതിരിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കില്ലെന്നും കെ പി സി സി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഒറ്റുകാരെന്ന് വിളിക്കാൻ തങ്ങൾ മടിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അഭിമതനായ ശശി തരൂരിനുള്ള പരോക്ഷ പിന്തുണയും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കൾക്ക് കോൺഗ്രസ് നേതൃത്വം ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് എങ്കിൽ അത്തരക്കാർക്ക് യൂത്ത് കോൺഗ്രസ് വേദി നൽകുമെന്നാണ് പ്രമേയത്തിലെ പ്രഖ്യാപനം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂരിന് കേരളത്തിലെ നേതൃത്വത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ പരിപാടികളിൽ നിന്നും ശശി തരൂരിനെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളടക്കം തരൂരിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയുണ്ടായി. കണ്ണൂരിൽ വെച്ച് പ്രസംഗിക്കവെയാണ് കെ സുധാകരൻ വിവാദമായ ആർ എസ് എസ് അനുകൂല പ്രസ്താവന നടത്തിയത്. താൻ കെ എസ് യു പ്രവർത്തകനായിരിക്കെ കണ്ണൂരിലെ കീഴുന്ന തോട്ടട എന്നീ സ്ഥലങ്ങളിൽ സി പി എം ആർ എസ് എസിൻ്റെ ശാഖകൾ അടച്ചു തകർക്കാൻ ശ്രമിച്ചപ്പോൾ ആളെ വിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ബി ജെ പിയിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് താനാണെന്നുള്ള പ്രസ്താവനയും വിവാദമായിരുന്നു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലും കെ സുധാകരൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനമുയർന്നിരുന്നു. ജവഹർലാൽ നെഹ്റു വർഗീയതയോട് സന്ധി ചെയ്തു എന്നുള്ള സുധാകരൻ്റെ പ്രസ്താവനയും നേരത്തെ വിവാദമായിരുന്നു.